അല്ലാഹു നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താണ്? അല്ലാഹു നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താണ്? പുരുഷനാണ് കുടുംബത്തിന്റെ ബാധ്യത. ആ ബാധ്യത ഒരു സ്ഥാനവും പദവിയായിട്ടല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു പെണ്ണിന് കിട്ടണമെങ്കിൽ അവൾക്ക് മഹർ കൊടുക്കണം. രണ്ടാമത്തത് എന്താ? വലിംഫാഖു അലൈഹ, അവളുടെ ചെലവെല്ലാം നടത്തണം. മൂന്നാമത്തതോ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തഹ്രീമിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, അൽ വിഖായതു അനിന്നാർ, കുടുംബത്തെ കുറിച്ച് നിങ്ങളുടെ ബാധ്യതകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അൽ വിഖായതു അനിന്നാർ, അവരെ നരകത്തിൽ നിന്ന് നരകത്തെ തൊട്ട് അവരെ രക്ഷിക്കാനുള്ള, അവരെ ആ മാർഗത്തിൽ സഹായിക്കാനുള്ള ബാധ്യത കുടുംബനാഥന്മാർക്കുണ്ട്. അൽ വിഖായതു അനിന്നാർ, അത് നിർവഹിക്കപ്പെടുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ. നമ്മളെ ചെലവിന് കൊടുക്കുന്നുണ്ട്. മഹർ കൊടുത്താണ് നമ്മുടെ ഭാര്യയെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ആ ഭാര്യയ്ക്കും അവളിലൂടെ ജനിച്ച മക്കൾക്കും നമ്മൾ ചെലവ് കൊടുക്കുന്നുണ്ട്. പക്ഷെ പണ്ഡിതന്മാർ പറയുന്ന മൂന്നാമത്തെ ബാധ്യത അൽ വിഖായതു അനിന്നാർ, നരകത്തെ തൊട്ടവരെ കാത്തു സൂക്ഷിക്കാൻ, അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ബാധ്യത. നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചും ആ സ്ത്രീകളിലൂടെ നമുക്കുണ്ടായ മക്കളുടെ വിഷയത്തിലും അങ്ങനെ ഒരു ബാധ്യത നമുക്കുണ്ട് എന്ന് തീർച്ചയായും കുടുംബത്തെക്കുറിച്ച് പരാമർശിക്കുന്നിടത്തും കുടുംബത്തിലുള്ള ബാധ്യതകളെക്കുറിച്ച് പരാമർശിക്കുന്നിടത്തും ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കു അംഫുസകും ബി അഫ്ആലിക്കും, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ അവർക്കൊരു സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞാൽ അല്ലാഹു അവിടെ ആ ആയത്തിലൂടെ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ശരീരരംഗങ്ങൾ നിങ്ങൾ കാക്കൽ ബി അഫ്ആലിക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൊണ്ട്. വഖൂ അഹ്ലീകും ബി വസിയത്തിക്കും, നിങ്ങളുടെ ഉപദേശങ്ങളെ കൊണ്ടും കൽപ്പനകളെ കൊണ്ടും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തുകൊള്ളണം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമ്റു അഹ്ലീകും ബി ദിക്രി വദ്ദുആ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് കൽപ്പിക്കണം. എന്തിനെ പറ്റിയാ? കു അംഫുസക്കും വഹലീക്കും നാറാന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നരകത്തെ തൊട്ട് കാത്തുകൊള്ളണെന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ദിക്റും ദുആ അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് കൽപ്പിക്കണം, കുടുംബത്തോട് ആവശ്യപ്പെടണം. മകനെ വിളിച്ചുകൊണ്ടും മകളെ വിളിച്ചുകൊണ്ടും ഭാര്യയോടും ദിക്റെടുക്കാനും ദുആ ഇരക്കാനും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ, അത്തരം സംഗതികളിൽ വരെ ഒരു കുടുംബനാഥന്റെ നിർദ്ദേശവും ശ്രദ്ധയും ഉപദേശവും കൽപ്പനയും ഉണ്ടാകണം. അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞ്, ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഉമർ റളിയല്ലാഹു, ഞങ്ങളിതാ ഞങ്ങളുടെ ശരീരങ്ങളെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് നരകത്തെ തൊട്ട്, ഫകൈഫ ലനാ ബിഅഹ്ലീന, ഞങ്ങളുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖാൽ തൻഹൗനഹും അമ്മാ നഹാകുമുല്ലാ വതഅ്മുറൂനഹും ബിമാ അമറല്ലാ, അല്ലാഹു അവരോട് വിരോധിച്ചതെന്തോ അത് നിങ്ങൾ അവരോട് വിരോധിക്കണം, അല്ലാഹു അവരോട് കൽപ്പിച്ചതെന്തോ അത് നിങ്ങൾ അവരോട് കൽപ്പിക്കണം, അങ്ങനെ ചെയ്യണം. അതാണ് ഖു അംഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞ ആയത്തിന്റെ ആശയം അതാണ്. നമ്മൾ കൽപ്പിക്കണം എന്നാണ് നമ്മുടെ മക്കളോട്. പലപ്പോഴും പലതും കൽപ്പിക്കാൻ നമുക്ക് തടസ്സമാകാറുള്ളത് അവരോടുള്ള വാത്സല്യമാണ്, അവരോടുള്ള നമ്മുടെ സ്നേഹവും നമ്മുടെ കൃപയും. പലതും കൽപ്പിക്കാൻ നമുക്ക് തടസ്സമാകുന്നു, പലതും വിരോധിക്കാൻ നമുക്ക് തടസ്സമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലമാ അറാദൽ ഹുസൈൻ അൻ തഅ്കുല തംറത മിൻ തംരി സദഖ, സദഖയിൽപ്പെട്ട, സദഖയുടെ സ്വത്തിൽപ്പെട്ട ഒരു കാരക്ക തിന്നാൻ ഹുസൈൻ റളിയല്ലാഹു ശ്രമിച്ചപ്പോൾ കാലലഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു, കഹ് കഹ് അമാ അലിംത അന്നാ ലാ തഹില്ലു ലന സദഖ, തുപ്പിക്കളയും മോനെ, അമാ അലിംത, നിനക്കറിയില്ലേ, അന്നാ ലാ തഹില്ലു ലന സദഖ, നമുക്ക് സദഖ അനുവദനീയല്ലേ, നമുക്കത് കഴിക്കാൻ പാടില്ല, ചെറിയ കുട്ടിയല്ലേ, ഒരു കാരക്കയല്ലേ, നമ്മൾക്ക് ആലോചിക്കാവുന്ന, നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകുന്ന ഒരു വിഷയത്തിൽ വായിലിട്ട ഒരു കാരയൊക്കെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകനോട് പറയാം, പേരക്കുട്ടിയോട് പറയാം, കഹ് തുപ്പ് മകനെ, തുപ്പിക്കളയും മകനെ, നമുക്കല്ലാഹു അത് അനുവദിച്ചു തന്നിട്ടില്ല, അള്ളാഹുവിന്റെ അനുവാദമില്ലാത്തൊന്ന് നിന്റെ വായിലൂടെ നിന്റെ വയറ്റിൽ എത്തേണ്ടതില്ല എന്ന് ചെറിയ കുട്ടിയെ വിളിച്ചുകൊണ്ട് ആവശ്യപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രംഗത്തുണ്ടാകണം എന്ന്, നമുക്കുണ്ടാകണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകളെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ
നമ്മുടെ ഉമ്മയായാലും നമ്മുടെ വാപ്പയായാലും നമ്മുടെ മക്കളായാലും നമ്മുടെ പെങ്ങളായാലും ജ്യേഷ്ഠനായാലും അനുജനായാലും കുടുംബത്തിൽ ആരായിരുന്നാലും സഹോദരങ്ങളെ, അവരെ സ്വർഗത്തിലേക്ക് കടക്കുന്നവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമുള്ള പ്രവർത്തനങ്ങൾ എടുക്കുന്നവരുമാണ് എന്ന് കുടുംബത്തിൻ്റെ വിഷയത്തിൽ നോക്കാനും ശ്രദ്ധിക്കാനുമുള്ള ബാധ്യത കൂടി നമുക്കുണ്ട്. അത്തരമൊരു കുടുംബത്തെക്കുറിച്ച് മാത്രമേ, അങ്ങനെ നോക്കാൻ നാം സന്നദ്ധത കാണിച്ചാൽ ആ കുടുംബത്തെക്കുറിച്ച് മാത്രമേ അൽഹംദുലില്ലാ എൻ്റെ കുടുംബം ഹൈറാണ്, അത്തരമൊരു കുടുംബത്തെക്കുറിച്ച് മാത്രമേ എൻ്റെ കുടുംബം നല്ല അവസ്ഥയിലാണ് എന്ന് നമുക്ക് പറയാവൂ, നാം പറയേണ്ടതുള്ളൂ എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമികമായി പാലിക്കണം എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഓരോ രംഗത്തും പഠിപ്പിക്കപ്പെടുന്ന മര്യാദകൾ അത് പാലിക്കപ്പെടണം. കുടുംബത്തിൽ നമ്മളിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ സുപ്രധാനമായ ഒന്ന് മാതാപിതാക്കളുടെ പ്രശ്നമാണ്. ഞാൻ ഇതിനങ്ങളെ കൂട്ടിക്കുഴച്ച് എല്ലാം കൂടെ ചേർത്ത് നിങ്ങളോട് അവതരിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, മാതാപിതാക്കൾ എന്ന് പറയുന്നത് തീർച്ചയായും വല്ലാത്തൊരു അസ്വസ്ഥതയോടുകൂടെയും വല്ലാത്ത വേദനയോടുകൂടെയും ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കേരളത്തിലെ ഒരു സലഫി മസ്ജിദിലേക്ക് പതിവായ പള്ളിയിൽ പങ്കെടുക്കുന്ന ഉമ്മ പച്ചമലയാളത്തിൽ കത്തെഴുതുകയാണ്. കേരളത്തിലെ ഒരു മുജാഹിദ് പള്ളിയിലേക്ക് ആ പള്ളിയിൽ പതിവായി പങ്കെടുക്കുന്ന ഒരു ഉമ്മ മലയാളത്തിൽ കത്തെഴുതുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഖുത്ബയിൽ നിങ്ങളുടെ വെള്ളിയാഴ്ച പ്രസംഗങ്ങളിൽ ഇടക്കിടക്ക് മാതാപിതാക്കളെക്കുറിച്ചുള്ള ബാധ്യതകളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഉണർത്തിക്കൊണ്ടേയിരിക്കണം. എത്ര ഉമ്മമാരും ഉപ്പമാരുമാണ് സ്വന്തം മക്കളുടെ അവരുടെ വാക്കിലും അവരുടെ പ്രവൃത്തിയിലും വേദനിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. തീർച്ചയായും വെള്ളിയാഴ്ച പള്ളി മെമ്പറിൽ പറയണം, ഒരു സലഫി മസ്ജിദിൻ്റെ മെമ്പറിൽ പറയണം എന്ന് പറയുമ്പോൾ ആ ഉമ്മക്കറിയാം അത് കേൾക്കേണ്ടുന്ന മകൻ അവിടെ ഉണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ അത് പറയാൻ ആവശ്യപ്പെടുന്നത്. സലഫി മസ്ജിദിൻ്റെ പള്ളി മെമ്പറിൻ്റെ മുമ്പിൽ വന്നിരുന്ന് വെള്ളിയാഴ്ച ഖുതുബ കേൾക്കുന്ന മകനെ കൊണ്ടുപോലും അവൻ്റെ വാക്കുകൊണ്ടുപോലും അവൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോലും വേദനിക്കുന്ന ഉമ്മമാരും വാപ്പമാരുമുള്ള നാട്ടിലാണ്, കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആ ഒരു ഓർമ്മ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അനിഷ്കുർലി വലി വാലിദൈക വൈലയിൽ മസീർ, അള്ളാഹു പറഞ്ഞു അള്ളാഹുവിനെ നന്ദി ചെയ്യാൻ, അനിഷ്കുറിലി നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം, വലി വാലിദൈക നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി ചെയ്യണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കുക എന്നത് മക്കളുടെ മേൽ വാജിബായ വളരെ നിർബന്ധമായ ഒരു സംഗതിയാണ് എന്ന് വിശദീകരിക്കുകയാണ്. യഖൂലുൽ ഇമാം അൽ ഖുർത്തുബി അമറല്ലാഹു സുബ്ഹാനഹു ബിഇബാദതിഹി വതൗഹീദിഹി വജഅല ബിർറുൽ വാലിദൈൻ മഖ്റൂനൻ ബിദാലിക കമാ ഖറന ശുക്റുഹുമാ ബിശുക്രിഹി. അള്ളാഹു അവൻ ഇബാദത്തെടുക്കുന്നതിനെയും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ടതിനെയും പരസ്പരം ചേർത്തി പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിനെ നന്ദി കാണിക്കേണ്ടതിനെയും മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കേണ്ടതിനെയും പരസ്പരം ചേർത്തി പറഞ്ഞതുപോലെ അനിഷ്കുർലി വലി വാലിദൈക ഇലയിൽ മസീർ ഫസബത മിൻഹു. അതുകൊണ്ട് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം അന്ന ത്വാഅത്തൽ വാലിദൈനി അഹമ്മുൽ ഉമൂരി ബഅദ ഇബാദത്തില്ലാഹി വശുക്റുഹുമാ വാജിബുൻ കശുക്രില്ലാഹി. തീർച്ചയായും അള്ളാഹുവിനെ ഇബാദത്തെടുക്കുക എന്ന വിഷയത്തോളം പ്രാധാന്യമുള്ളതാണ് മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കലെന്നും അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നത് പോലെ നിർബന്ധമുള്ളതാണ് മാതാപിതാക്കളോട് നന്ദി കാണിക്കണമെന്നും ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം എന്ന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അനാഥരാകുന്ന മക്കൾ, അത് മാതാപിതാക്കൾ മരണപ്പെടുമ്പോഴാണ് മക്കൾ അനാഥരാകാറുള്ളത്. കഴിവും ശേഷിയും ശക്തിയും സമ്പത്തും സ്വാധീനവും അധികാരവും പണവും എല്ലാം പേരും പ്രശസ്തിയും ഒക്കെയുള്ള അനേകം അനേകം മക്കളുടെ മാതാപിതാക്കൾ അനാഥരാണ് നമ്മുടെ നാട്ടിൽ. അവർക്ക് ആരുമില്ല. എമ്പാടും മക്കളുണ്ട്, നല്ല ചൂറും ചുറുചുറുക്കുമുള്ള നല്ല പണവും സൗകര്യവുമുള്ള അനേകം അനേകം മക്കളുണ്ട്. പക്ഷേ അവരുടെ മാതാപിതാക്കൾ തീർച്ചയായും അനാഥരായി ജീവിക്കുന്നു. ഇസ്ലാമാകട്ടെ നമുക്കറിയാം യുദ്ധം ചെയ്യുന്നതിന് പോലും അനുവാദം നൽകാതെ ഉമ്മൻ്റെ അടുത്തേക്ക് പോകണം എന്നാവശ്യപ്പെട്ടൊരു മതം. യുദ്ധം ചെയ്യാൻ അനുവാദം ചോദിച്ചു വരുന്നവനാണ് തുലഹത്ത റളിയല്ലാഹു അൻഹു. റജുൽ ജാ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാ ഇന്നി ഉരീദുൽ ഗസ്വ വഖദ് ജീഇതു ഇലൈക അസ്തശീറുക. യുദ്ധത്തിന് ഉദ്ദേശിക്കുന്ന റസൂലേ, അത് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വന്നത്, താങ്കളോടൊപ്പം ചേരാനും ഞാൻ ഉദ്ദേശിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഹല്ലക മിൻ ഖാൽ നഅം ഖാല ഫൽസിംഹാ ഫഇന്നൽ ജന്നത ഇൻദ റിജ്ലൈഹാ. ഉമ്മന്റെ കൂടെ പോയിക്കോ,
ഉമ്മന്റെ കൂടെ പോയിക്കോ, യുദ്ധത്തിന് വന്നാൽ കിട്ടാൻ പോകുന്ന സ്വർഗമാണ്, നീ നിന്റെ ഉമ്മന്റെ കൂടെ പോയിക്കോ, അവിടെയും നിനക്കുള്ളത്, അവളുടെ കാൽപാദത്തിനരികിൽ നിനക്കുള്ളത് സ്വർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടു വന്ന ആളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഉമ്മയും വാപ്പിയുള്ള ആളുകളാണ് നമ്മളൊക്കെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ നമുക്കുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കുറിച്ച് സംതൃപ്തരാണോ? നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മളെ കുറിച്ച് സംതൃപ്തരാണോ? അവർക്ക് നമ്മളെക്കുറിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലേ? നാം പരിശോധിക്കണം. സലാസു ദഅവാത് മുസ്തജാബാത്തുൻ ലാ ശക്കും ഫീഹിന്ന ദഅവത്തുൽ വാലിദ് വദഅവത്തുൽ മുസാഫിർ വദഅവത്തുൽ മദ്ലൂം. വാപ്പയുടെ, പിതാവിന്റെ, മാതാപിതാക്കളുടെ പ്രാർത്ഥന, അത് അല്ലാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് മക്കൾക്കെതിരെ പ്രാർത്ഥിക്കല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടത്. മക്കളെ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കല്ലേ എന്ന് മാതാപിതാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടാനുള്ള കാരണം, മാതാപിതാക്കളുടെ പ്രാർത്ഥന അതുപോലെ ഫലിക്കുമെന്നതുകൊണ്ടാണ്. മാതാപിതാക്കളോട് നമ്മൾ എന്തു ചെയ്യുമോ, മാതാപിതാക്കളോട് നമ്മൾ എന്ത് കാണിക്കുമോ, അത് അതുപോലെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിക്കേണ്ടി വരും. ഹദീസുകളിൽ നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, മാതാപിതാക്കളോട് നമ്മൾ എന്ത് ചെയ്തുവോ അതുപോലെ തന്നെ. ബിറു ആബാഅക്കും തബിറുക്കും അബ്നാഅക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മാതാക്കളോട് പുണ്യം ചെയ്തോ എങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പുണ്യം ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ മാതാക്കൾക്ക് പുണ്യം ചെയ്തോ എങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പുണ്യം ചെയ്യും. പ്രസിദ്ധമായ ഒരു അറബി കഥയുണ്ട്. തൻ്റെ വാപ്പയെ ശല്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് ഒരു കിണറ്റിലിടാൻ വേണ്ടി ഒരു കുട്ടി, ഇങ്ങനെ ഒരു മകൻ ആ വാപ്പയെ കെട്ടി വരിഞ്ഞ്